പണ്ടേ പേടിയാ. നമ്മൾ രണ്ടിനും ചെറുപ്പമൊന്നും അല്ലല്ലോ. ഇല്ല ഇല്ല, ഇരിക്കണം, ഇഷ്ടം പോലെ. ഇതെവിടെ? ഹോട്ടൽ. ഹോട്ടലോ? നമ്മൾ വയറ് നിറച്ച് അത്താഴം കഴിച്ചതല്ലേ. എന്റെ വയറ് വീർത്തു കഴിഞ്ഞു. നീ വയറ് വീർപ്പിക്കണ്ട, എനിക്ക് എവിടെയെങ്കിലും സ്വൈര്യമായിട്ട് താമസിക്കണം. അതിനാണ് ഞാൻ ഈ ഹോട്ടലിൽ വന്നത്. രാവിലെ ഇവിടെ നിന്ന് കഴിച്ച് പോവാം. അയ്യോ, കൊട്ടാരം പോലത്തെ വീടും തള്ളയില്ലാത്ത പിള്ളേരെയും വിട്ടിട്ട് ഈ ഹോട്ടലിൽ എന്തിനാണ് താമസിക്കുന്നത്? ആ കുട്ടികളുടെ ശല്യം കൊണ്ട് എനിക്ക് സഹിക്കവയ്യ തങ്കമ്മ. അവരങ്ങേ എന്ത് ചെയ്തു? ഒരു ദിവസം ഒരു നിമിഷമെങ്കിലും നിന്നെ എനിക്ക് തനിച്ച് കിട്ടുന്നുണ്ടോ? ഒന്ന് പാലിനുകരയും ഒന്ന് മോളിനുകരയും, നീ അതിന്റെ ഒക്കെ പുറകെ നടക്കുകയും ചെയ്യും. നീ ഇറങ്ങണോ? അതിനേക്കാൾ നമുക്ക് എന്ത് വേണം? അവരുടെ കളിയും ചിരിയും നോക്കിക്കൊണ്ടിരുന്നാൽ പോരെ? അതല്ലേ സുഖം? അതല്ലേ കുടുംബജീവിതം? സുഹത്തിനെയും കുടുംബജീവിതത്തിനെയും പറ്റി നീ പറഞ്ഞെന്നെ ഉപദേശിക്കൊന്നും വേണ്ട. നീ ഇറങ്ങുന്നോ? എനിക്ക് ഭയം തോന്നുന്നു. അല്ലേ ഭർത്താവിന്റെ കൂടെ വരാൻ ഭയമോ? അത് തന്നെയാണ് ഭയം. എന്നെയും കൊണ്ട് ഈ ഹോട്ടലിൽ വന്ന് താമസിച്ചാൽ കാണുന്നവർ ഞാൻ അങ്ങയുടെ ഭാര്യയാണെന്ന് വിശ്വസിക്കുമോ? എങ്ങനെ വിശ്വസിക്കും? നീയാണോട മിണ്ടൻ? ചേട്ടത്തി, ഞാൻ ഈ ഇരിക്കുന്ന മനുഷ്യന്റെ നേരെ ഇളയതാണ്. പാടെ, ചേട്ടത്തിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഈ രാത്രി എന്റെ ചേട്ടന്റെ കൂടെ ഏത് പെണ്ണാണ് ഇറങ്ങി തിരിച്ചതെന്ന് ഞാൻ വരെ സംശയിക്കും. എനിക്ക് മാപ്പ് തരണം ചേട്ടത്തി, മാപ്പ് തരണം. എന്ത് പറഞ്ഞാ നീ എന്റെ കൂടെ വന്നതിന് നീ അവിടെ തെറ്റിദ്ധരിച്ചോ? ഇവരെന്തോന്ന്, സാക്ഷാൽ സാവിത്രിയും അരുന്ധതിയും ചേട്ടന്റെ കൂടെ വന്നാലും പേര് മറ്റത്. അടിച്ചു നിന്റെ വെറുതെ ശരീരം ഇളക്കണ്ട. എനിക്ക് മുമ്പേ ജനിച്ചു പോയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വെറുതെ വിടുന്നു. അല്ലെങ്കിൽ റോട്ടിലിട്ട് കാറ് കയറ്റി ഞാൻ ചമ്മന്തി പരുവാക്കിയാൻ. ചേച്ചി ഇറങ്ങിപ്പോകരുത്, ഇറക്കാൻ ഞാൻ കുന്നു.